ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। दिव्य दर्शनं പരിപാടിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം। ഇന്ന് നമ്മൾ ജയ്പൂരിൽ വിട്ടുപോയ രണ്ട് ക്ഷേത്രവും പിന്നെ പുഷ്കർ, ഈ മൂന്ന് സ്ഥലമാണ് ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായി പോകുന്നത്। യാത്ര നമുക്ക് തുടങ്ങാം। ജയ്പൂരിൽ വിട്ടുപോയ രണ്ട് ക്ഷേത്രം, ഇന്നലെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ക്ഷേത്രം, ഒന്ന് രാധാ മാധവ ക്ഷേത്രം, ഇനിയൊന്ന് രാധാ മദൻമോഹൻ ക്ഷേത്രം। അപ്പോൾ ആദ്യം രാധാ മാധവ ക്ഷേത്രം, ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, ജയദേവ കവികളുടെ ഒരു അദ്ദേഹം ആരാധിച്ചു വന്ന മൂർത്തിയാണ് ഈ രാധാ മാധവ ക്ഷേത്രം। 1100 വർഷങ്ങൾക്ക് മുമ്പാണ് ജയദേവ കവികളുടെ കാലഘട്ടം। ഭാരതത്തിൽ എത്ര സമ്പ്രദായമുണ്ടെങ്കിലും എല്ലാ സമ്പ്രദായക്കാരും ഒരേ മനസ്സോട് സമ്മതിച്ച ഒരു ആചാര്യനാണ് ജയദേവ കവി। ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ബദ്രിനാഥിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരും ജയദേവ കവികളെ അംഗീകരിച്ചിട്ടുണ്ട്, അവിടെയും അഷ്ടപദി പാടാറുണ്ട്। ജഗന്നാഥ് പുരി ഒറീസയിൽ പോയാലും ഗീത ഗോവിന്ദം ജയദേവ കവികൾ രചിച്ചതാണ്। കേരളത്തിലും ഗുരുവായൂർ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിൽ ജയദേവ കവി രചന അവർ സ്വീകരിക്കാറുണ്ട്, ദ്വാരകയിൽ പോയാലും। അപ്പോൾ ഭാരതത്തിൽ എല്ലാ ആധ്യാത്മിക പരമ്പരക്കാരും ഒരേ മനസ്സായി സ്വീകരിച്ച ഒരു ആചാര്യനാണ് ജയദേവ കവികൾ। ജയദേവ കവിക്കും ഈ സുന്ദരമായ ജയ്പൂറായിട്ട് ബന്ധമുണ്ട്। ജയദേവ കവികളുടെ അദ്ദേഹം ജീവിതകാലം മുഴുവനും ആരാധിച്ച രാധാമാധവ് വിഗ്രഹം ഇപ്പോൾ ജയ്പൂറിലാണ് ഉള്ളത്, കനകവൃന്ദാവനം। ഇന്നലെ പറഞ്ഞു അതിസുന്ദരമായ സ്ഥലം കനകവൃന്ദാവനം, ഒരു വശത്തു കൂടെ പർവ്വത നിരകളും ഇനിയൊരു വശത്ത് വലിയ തടാകവും, സുന്ദരമായ സ്ഥലം। അവിടെ നടുക്ക്, ആ ഉദ്യാനത്തിൻ്റെ നടുക്ക് രാധാമാധവ് വിഗ്രഹം മനോഹരമായി രാജകീയമായി അവിടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്നുണ്ട്। അപ്പോൾ അവിടെ ഭക്തജനങ്ങളെക്കാളും കൂടുതൽ ടൂറിസ്റ്റ് യാത്രികളാണ് അധികം വരുന്നത്, കാരണം അത്ര സുന്ദരമായ സ്ഥലം। ജയ്പൂർ ചെന്നിട്ട് കനകവൃന്ദാവനം കണ്ടില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമായി പോകും, ജയദേവ കവികളുടെ ആരാധന വിഗ്രഹമാണ്। അപ്പം ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ജയദേവ കവികൾ ബാല്യകാലം മുതൽ തന്നെ വലിയൊരു മഹാഭക്തനായി, എന്താ പറയുക, ഭൗതിക ലോകത്തിൽ ഒന്നിനോടും താല്പര്യമില്ലാതെ പൂർണ്ണമായി ഭഗവത് സേവനത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയായിരുന്നു, സന്യാസവും അദ്ദേഹം എടുത്തു। അപ്പം നമുക്ക് സംശയം തോന്നാം, എങ്ങനെ പിന്നെ അദ്ദേഹം ഒരു ഗൃഹസ്ഥനായി സന്യാസവും എടുത്ത വ്യക്തിയാണ്? അങ്ങനെ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് ഒറീസ ജഗന്നാഥ് പുരിയിലേക്ക് അദ്ദേഹം ചെന്നു। ജഗന്നാഥ് പുരിയിൽ ചെന്നിട്ട് ഒരു ദിവസം ശ്രീ ജഗന്നാഥ് സ്വാമിയുടെ മുമ്പേ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുകയാണ്। ജഗന്നാഥ് സ്വാമിയുടെ മുമ്പേ പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പേ ഒരു ബ്രാഹ്മണൻ തൻ്റെ സങ്കടമെല്ലാം ശ്രീ ജഗന്നാഥ് സ്വാമിയടുത്ത് പറയുന്നു, കൃഷ്ണ ഭഗവാന്റെ അടുത്ത് പറയുന്നു, ഞാൻ അങ്ങയുടെ സേവനത്തിൽ എൻ്റെ ജീവിതകാലം മുഴുവനും ചെലവാക്കി, എനിക്ക് എൻ്റെ കയ്യിൽ വലിയ പണമൊന്നുമില്ല, ദരിദ്ര ബ്രാഹ്മണനാണ് ഞാൻ, പക്ഷേ വിവാഹപ്രായത്തിൽ എനിക്കൊരു മകളുണ്ട്, ഞാൻ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും, കയ്യിൽ പൈസയൊന്നുമില്ലെങ്കിൽ എൻ്റെ മകളെ ആര് സ്വീകരിക്കും, ഹേ ജഗന്നാഥ് കൃഷ്ണ, ജീവിതകാലം മുഴുവനും അങ്ങേ സേവിച്ച് പൈസ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല, എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എന്ന് ഈ ബ്രാഹ്മണൻ, വൃദ്ധനായ ബ്രാഹ്മണൻ ജഗന്നാഥ് സ്വാമിയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു। ഇദ്ദേഹത്തിൻ്റെ പുറകെയാണ് ജയദേവ കവികൾ സന്യാസി അദ്ദേഹം നിന്ന് ജഗന്നാഥ് സ്വാമിയെ തൊഴുന്നത്।
അപ്പോൾ ജഗന്നാഥ് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, നിന്റെ പുറകെ നിന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരൻ നിൽപ്പുണ്ട്. ആ വ്യക്തിക്ക് നിന്റെ മകളെ കൈപിടിച്ച് കൊടുത്താൽ നിന്റെ മകളുടെ ജീവിതത്തിൽ ഒരിക്കലും വിഷമം ദുഃഖം വരില്ല എന്ന് ജഗന്നാഥ് സ്വാമി മറുപടി പറഞ്ഞു. പുറകോട്ട് തിരിഞ്ഞു നോക്കി, എവിടെയൊക്കെ നോക്കിയിട്ട് ആരെയും കാണാനില്ല, ഒരു സന്യാസി മാത്രമേ നിൽപ്പുള്ളൂ, വേറെ ആരെയും അവിടെ കാണാറില്ല. അപ്പം ഈ ബ്രാഹ്മണനും പറഞ്ഞു, ഹേ ജഗന്നാഥ്, ഇവിടെ ബാക്കിൽ ആരും ഇല്ലല്ലോ, ഇവിടെ ഒരു സന്യാസി മാത്രമല്ലേ ഉള്ളൂ, ആ സന്യാസിക്ക് നിന്റെ മകളെ കൊടുത്താൽ മതി എന്ന് ജഗന്നാഥ് സ്വാമി പറഞ്ഞു. അപ്പം ആ ബ്രാഹ്മണൻ ചോദിച്ചു, കൃഷ്ണ, എൻ്റെ മകൾക്കൊരു വരനെ ചോദിച്ചാൽ നീ സന്യാസിയാണോ ചൂണ്ടിക്കാണിക്കുന്നത്? സന്യാസിക്ക് എൻ്റെ മകളെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ എങ്ങനെ സന്തോഷമായിരിക്കും? അപ്പം ജഗന്നാഥ് പറഞ്ഞു, ഈ സന്യാസിക്ക് കള്ളം പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നിന്റെ മകളെ കൊടുത്തോ, നിന്റെ മകൾ ജീവിതത്തിൽ വിഷമിക്കില്ല എന്നും ജഗന്നാഥ് വീണ്ടും പറഞ്ഞു. അപ്പം ഇദ്ദേഹം സന്യാസിയെ സമീപിച്ചു. അപ്പം സന്യാസി പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ 5 പൈസയില്ല, ഞാൻ സദാസമയവും കൃഷ്ണൻ്റെ നാമവും പറഞ്ഞ് ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്താൽ അതെങ്ങനെ ശരിയാകും, ഒരിക്കലും ശരിയാകില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. വീണ്ടും ഈ ബ്രാഹ്മണൻ ജഗന്നാഥിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ജഗന്നാഥ് പറഞ്ഞു, നിർബന്ധിക്കാൻ തുടങ്ങി, അല്ല, അദ്ദേഹം തന്നെ നിന്റെ മകളെ വിവാഹം കഴിക്കണം. അങ്ങനെ ഭഗവത്ഗീതമനുസരിച്ച് ജയദേവ കവി ബ്രാഹ്മണൻ്റെ മകളായ പത്മാവതിയെ വിവാഹം കഴിച്ചു. അതായത് നമ്മൾ വിവാഹ മന്ത്രം പറയുമ്പോൾ പറയാറുണ്ട്, ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതികൾ അവർ വന്നിട്ട് ലക്ഷ്മിയെയും നാരായണനെ പോലെ, മഹാദേവനും ഉമയെ പോലെ, ഇന്ദ്രനും ഇന്ദ്രാണിയെ പോലെ, അതിൻ്റെ കൂട്ടത്തിൽ പറയും ജയദേവരും പത്മാവതിയെപ്പോലെ ഇവരെന്നേക്കും സന്തോഷമായിരിക്കണം എന്ന്. അപ്പം എന്തിനാണ് ഈ ഒരു ദമ്പതികളെ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ആധ്യാത്മിക ലോകത്തും ദമ്പതികളായി തുടരുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു കുടുംബമേ ഉള്ളൂ, അത് ജയദേവ കവിയും പത്മാവതി. ഇപ്പം നമ്മളെല്ലാം മരിച്ച് വീണ്ടും ജന്മം എടുക്കും, വേറെ എവിടെയെങ്കിലായിരിക്കും എടുക്കുക. അപ്പം ഇന്ന് അച്ഛനായ ആൾ അടുത്ത ജന്മത്തിൽ സഹോദരനായിരിക്കാം, സഹോദരനായ ആൾ നമ്മുടെ യജമാനനായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ബന്ധങ്ങൾ എങ്ങനെയെല്ലാം മാറി വരുമെന്നും ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം നമ്മുടെ പുത്രനായിരിക്കും അടുത്ത ജന്മത്തിൽ ശത്രുവാകുന്നത്, മിത്രമാകുന്നത് ശത്രുവായിരിക്കും മിത്രം, ഒന്നും നമ്മുടെ കയ്യിലില്ല. എങ്ങനെയൊക്കെ ഈ ബന്ധങ്ങൾ വരാൻ പോകുന്ന കർമ്മഫലമനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഗരുഡപുരാണത്തിൽ പോലും പറയുന്നുണ്ട്, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ കുറേ കാശൊക്കെ മേടിച്ച് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചിട്ടൊക്കെ മരിച്ചാൽ ആ വ്യക്തി മകനായി ജനിച്ച് ഇതിൻ്റെ 10 ഇരട്ടി കൊണ്ടുപോയി കളയോ അത്രേ. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു കപ്പിൾ മാത്രമാണ് തിരിച്ച് ആധ്യാത്മിക ലോകത്ത് പോയും ജയദേവകവിയും പത്മാവതിയായിട്ട് തന്നെ ഭാര്യ ഭർത്താവായിട്ട് തന്നെ തുടരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഇടയ്ക്ക് സ്വകാര്യതയില്ല, യാതൊരു തരത്തിൽ സ്വകാര്യവും ഇല്ല. കാരണം രണ്ടുപേരും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് ജയദേവകവിയും പത്മാവതിയും. അത്ര സുന്ദരമായ ദമ്പതികളാണ്. അപ്പം ഇവരുടെ തമ്മിൽ സ്വകാര്യമൊന്നുമില്ല, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ജയദേവ കവിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോടാനുകോടി കവിതകൾ രചിച്ച ഒരു വ്യക്തിയാണ്. ഭഗവാനെ സ്തുതിച്ചിങ്ങനെ നിരന്തരം പാട്ടും പാടി നടക്കും. പലപ്പോഴും അവർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു, പല ദുർഘടങ്ങൾ അവരുടെ ജീവിതത്തിൽ. കയ്യിൽ കാശൊന്നുമില്ല, ഉള്ള വീടെല്ലാം കളഞ്ഞിട്ട് ഒരു ദിവസം കടം മൂത്തപ്പോൾ ആ ഗ്രാമം വിട്ട് നാട് വിട്ട് തന്നെ പോകേണ്ടി വന്നു. അപ്പം ജയദേവ കവി പത്മാവതി അടുത്ത് പറഞ്ഞു, പത്മാവതി, ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ഓനെ നിനക്ക് ഒരു സുഖവും തന്നിട്ടില്ല, എന്നെ ക്ഷമിക്കണം, മാപ്പാക്കണം എന്ന്. പത്മാവതിയും പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു ദിവസം തിരിച്ച് ഭഗവത്ധാമത്തിൽ പോകുമ്പോൾ എന്നെയും മറക്കാതെ കൊണ്ടുപോകും എന്ന ഒരേ ഒരു ഉറപ്പ് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പത്മാവതിയും പറഞ്ഞു. അങ്ങനെ ജയദേവ കവിയും പത്മാവതിയും അത്ര അന്യോന്യമായിട്ട് ഒരു കാര്യത്തിൽ രണ്ടുപേരുടെ താല്പര്യവും വേറെ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ദമ്പതികൾ ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോവുക. അപ്പോൾ പെട്ടെന്ന് പത്മാവതി എടുത്ത് ജയദേവ കവി പറഞ്ഞു, ഇന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ധർമ്മപത്നിയെ കിട്ടിയതിന്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്മാവതി തിരിച്ചു വീട്ടിനകത്ത് ഓടുന്നത്. അയ്യോ പ്രഭു, ഒരു സാധനം ഞാൻ എടുക്കാൻ മറന്നുപോയി.
വീട് വിട്ട് ഇറങ്ങാണ്. പക്ഷെ നമ്മുടെ ഒരു സാധനം മറന്നുപോയി. അപ്പൊ ജയദേവ കവി ചിന്തിച്ചു, ഞാൻ ഇപ്പൊ പറഞ്ഞു വായടച്ചതേ ഉള്ളൂ, പത്മാവതി നീയും സാധാരണ വ്യക്തികളെ പോലെ ഭൗതിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവളാണല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ പത്മാവതി വീടിനകത്ത് ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വന്നത് എന്തായിരുന്നു വെച്ചാൽ ചെറിയ മാധവ വിഗ്രഹം. എവിടെ പോയാലും നമ്മുടെ കൂടെ ഈ മാധവനും വേണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ വിഗ്രഹവും എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നാടായി നാടെല്ലാം അലഞ്ഞ് നടന്ന് എവിടെ പോയാലും ഭഗവത് കീർത്തനങ്ങൾ പാടും, ആരെങ്കിലും അന്നം തരും, അതും കഴിച്ച് അവരങ്ങ് തൃപ്തരായി കഴിയും. അങ്ങനെ അവർ പൂരി ഒറീസ ഇതിൽ സംസ്ഥാനത്തിലെത്തി. ജഗന്നാഥ് പുരി അതിസുന്ദരമായ ഒരു ക്ഷേത്രം. ഇന്ന് വരെ ആ ക്ഷേത്രം എന്ന് പണിതു എന്ന് ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനത്തെ ഒരു രാജകീയമായ ക്ഷേത്രം ജഗന്നാഥ് പുരി ക്ഷേത്രം. അവിടെ എത്തി ജഗന്നാഥിനെയും സ്തുതിച്ചുകൊണ്ട് അവർ ദിവസങ്ങൾ കഴിഞ്ഞുകൂട്ടുകയാണ്. അപ്പോഴാണ് രാജാവ് അറിയുന്നത്, അവരുടെ നാട്ടിൽ ഇത്ര ഒരു മനോഹരമായ ഉന്നതനായ ഒരു ഭക്തൻ വന്നിട്ടുണ്ട്. ഉടനെ രാജാവ് വിളിച്ച് അവരെ സൽക്കരിച്ച് വേണ്ടവണ്ണം സ്വർണവും നവരത്നങ്ങളും സമ്മാനം. ജയദേവ കവികൾ പറയാ, രാജാവിൻ്റെ തിരുമനസ് എനിക്ക് വേണ്ട, ഇതൊന്നും വേണ്ട, എനിക്ക് ഈശ്വരനാണ് സമ്പത്ത്, വേറെ ഒന്നും വേണ്ട. രാജാവ് നിർബന്ധിച്ച് കുറേ സമ്മാനം, സ്വർണവും വജ്രവും എല്ലാം സമ്മാനമായി കൊടുത്തു. ജയദേവ കവി അതെല്ലാം കാളവണ്ടിയിൽ കയറ്റിക്കൊണ്ട് രാത്രി വീട്ടിൽ പോകുമ്പോൾ നാല് കള്ളന്മാർ വന്നു. കള്ളന്മാർ വന്നിട്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒത്തിരി സമ്മാനം കിട്ടിയ കാര്യം അറിഞ്ഞ് അവരെല്ലാം മോഷണം തുടങ്ങി. അപ്പോൾ ജയദേവ കവികൾ ചിരിച്ചുകൊണ്ട് പാടുകയാണ്, കള്ളന്മാരെ അതാ അവിടെ ഒരു പൊതിയുണ്ട്, ഇതാ വണ്ടിയുടെ അടിയിൽ ഒരു പൊതി കിടപ്പുണ്ട്, അതുണ്ട്, എല്ലാം സന്തോഷം, എടുത്തോളൂ എന്ന് സന്തോഷത്തോട് കൊടുക്കുക. കള്ളന്മാർക്കൊരു സംശയം, ഇങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് മോഷ്ടിക്കുന്നു, ഈ മനുഷ്യനാണെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് എല്ലാം തരുന്ന ഇങ്ങനെ സന്തോഷത്തോട്. അപ്പം ഇവർക്കൊരു സംശയം, ഇനി രാജാവിൻ്റെ ചാരനായിരിക്കോ ഇദ്ദേഹം എന്ന് സംശയിച്ച് കള്ളന്മാർ ഉള്ളതെല്ലാം അപഹരിച്ചതിന് ശേഷം ക്രൂര ഒരു കൃത്യം ചെയ്തു. ജയദേവ കവികളുടെ രണ്ട് കൈയും വെട്ടി അദ്ദേഹത്തിനെ ഒരു എന്താ പറയുക, കിണറ്റിനകത്ത് എറിഞ്ഞിട്ട് പോയി. വെള്ളമില്ലാത്ത ഒരു പൊട്ട കിണറ്റിനകത്ത് എറിഞ്ഞിട്ട് പോയി. അതിനകത്ത് വേദനയും സഹിച്ചുകൊണ്ട് ജയദേവ് കയ്യൊക്കെ മുറിച്ചിട്ടിരിക്കുക. ജയദേവ കവി ഭഗവാനെ ഓർത്ത് പാടി, കൃഷ്ണ ഞാൻ വള വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് ആഭരണവും സ്വർണവും വേണ്ട, വളയൊന്നും വേണ്ട എന്ന് ഞാൻ പാടി. നീ മഹാകാരുണ്യവാനാണ്, വളയും എടുത്തു, വളയോട് ചേർത്ത് എൻ്റെ കയ്യും എടുത്തു, കൈയുണ്ടെങ്കിലല്ലേ വളയിടാനുള്ള ആഗ്രഹമുണ്ടാകുള്ളൂ എന്ന് കൃഷ്ണ എന്ന് പാടുക. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് നാട്ടുകാർ കണ്ടെത്തി ജയദേവ കവി ആ കിണറ്റിനകത്ത് കിടക്കുന്നത്. തിരിച്ചു കൊണ്ടുപോയി. രാജാവിനും വലിയ ദുഃഖമായി, താൻ കാരണം ജയദേവ കവിക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നല്ലോ. അപ്പോൾ രാജാവ് മനസ്സുകൊണ്ട് വേദനിച്ച് ജയദേവ കവിയെ നിർബന്ധിച്ച് തൻ്റെ രാജ്യത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ജയദേവ കവിയും രാജാവിനോടൊപ്പം കൂടി. രാജാവ് സദാസമയം ജയദേവ കവികളോട് ചില വാക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുകയും ശ്ലോകങ്ങളും കീർത്തനവും. ഇത് രാജ്ഞിക്ക് അല്പം വെറുപ്പുണ്ടാക്കി. എൻ്റെ ഭർത്താവ് എപ്പം നോക്കിയാലും ജയദേവൻ ജയദേവൻ ജയദേവൻ്റെ പുറകെ നടക്കുകയാണല്ലോ, എന്താണ് ഇത്രയ്ക്കുമുള്ളത് എന്നൊരു ചെറിയ വെറുപ്പായി. ജയദേവ കവിയാണെങ്കിലോ രാജാവാണെങ്കിലോ സദാസമയം ജയദേവ കവികളുടെ കൂടെ തന്നെ. അങ്ങനെ രണ്ടു പേരും ഈശ്വരനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവത് ലീലകൾ ഭഗവത് കഥകൾ സമയം പോകുന്നത് അറിയില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരു പിറന്നാളിൻ്റെ അന്ന് രാജാവിൻ്റെ പിറന്നാൾ. രാജ്യത്തിലുള്ള എല്ലാവരെയും വിളിച്ച് രാജാവ് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്, വളരെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ആ വരിയിൽ കള്ളന്മാർ നാലുപേരും ഉണ്ടായിരുന്നു. ജയദേവ കവികൾ ആ നാലുപേരെയും കണ്ടു, എൻ്റെ കൈമുറിച്ച നാലു പേർ. അപ്പോൾ അവർ വരിയിൽ നിന്ന് വരുമ്പോൾ ജയദേവ കവി രാജാവിൻ്റെ അടുത്ത് പറയുക, ഈ നാലു പേരും എൻ്റെ ആത്മീക ഗുരുക്കന്മാരാണ്, എൻ്റെ ഗുരുതുല്യരായ വ്യക്തികളാണ്, ഇവർക്ക് കൂടുതൽ കൂടുതൽ സമ്മാനം തരണം എന്ന് രാജാവ് ജയദേവ കവി ആവശ്യപ്പെട്ടു. അപ്പോൾ രാജാവും ശരി, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ, കൊടുക്കാം, ഒരുപാട് സമ്മാനം കൊടുത്തു. ജയദേവ കവി പറയും,
അവർക്ക് ചുമക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് രണ്ട് പണിക്കാരെയും കൂടെ വിട്ടുകൊടുക്കണം, വീട് വരെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. ശരി, പണിക്കാരെയും കൊടുത്തു. ഈ കള്ളന്മാർക്കാണെങ്കിൽ ഭയങ്കര അതിശയം. ജയദേവ കവി നമ്മളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും എന്നല്ലേ നമ്മൾ വിചാരിച്ചത്? അദ്ദേഹം നമുക്ക് സമ്മാനങ്ങളൊക്കെ സ്വർണം വീണ്ടും തന്നിരിക്കുകയാണല്ലോ. ഇവരിങ്ങനെ പോവുക തിരിച്ചു വീട്ടിലോട്ട്. അപ്പോൾ ഈ കള്ളന്മാർ, ഈ ജോലിക്കാർ ചോദിച്ചു, നിങ്ങളെ കണ്ട ഒരു ആത്മീയ ലക്ഷണമൊന്നുമില്ലല്ലോ, നിങ്ങളെ കണ്ട സാധാരണ ആൾക്കാരെ പോലെയല്ലേ ഇരിക്കുന്നത്. ഞങ്ങളുടെ ജയദേവ് എന്തിനാ നിങ്ങളെ ഇത്രയും സൽക്കരിച്ചത്? ജയദേവ് എന്തിനാ നിങ്ങൾക്ക് ഇത്രയും സമ്മാനം തന്നെ? നിങ്ങൾ ആരാ യഥാർത്ഥത്തിൽ എന്ന് ഈ പണിക്കാർ ചോദിച്ചു. അപ്പം കള്ളന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, ജയദേവൻ ഞങ്ങളുടെ യേമാനാ, ഞങ്ങളുടെ യജമാനനാ. നമ്മളെല്ലാം ഒരുമിച്ചാണ് നിങ്ങളുടെ രാജാവിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിരുന്നത്. എന്തിനാ ജയദേവൻ അവിടെ കൂടിയിരിക്കുന്നത്? തക്കം നോക്കി രാജാവിനെ കൊന്നിട്ട് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകാനാ എന്ന് കള്ളന്മാർ ക്രൂരതയോടൊരു മഹാകള്ളം പറഞ്ഞു. ആ കള്ളം പറഞ്ഞ നേരം ഭൂമിയിൽ ഭയാനകമായ ഒരു ശബ്ദമുണ്ടാവുകയും ഭൂമി പിളരുകയും അങ്ങനെ ജയദേവ കവി നാല് കള്ളന്മാരെ ഭൂമി വലിച്ചെടുത്ത് അടഞ്ഞു. ഇന്നും ഒറീസയിൽ പോയി കഴിഞ്ഞാൽ ഒരു മാധവക്ഷേത്രമുണ്ട്, ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വലിയ ഒരു കുഴിയും കുഴിക്കകത്തൊരു മാധവ നടന്ന സ്ഥലം, ഇന്ന് പോയാലും നമുക്ക് സന്ദർശിക്കാം. ഈ പണിക്കാരാണെങ്കിൽ ആ വരണ്ടു പോയി പേടിച്ചു ഓടി വന്ന് രാജാവിൻ്റെ അടുത്ത് നടന്നതെല്ലാം പറഞ്ഞു. രാജാവ് ചോദിച്ചു ജയദേവ കവികളുടെ അടുത്ത് എന്താ നടന്നത്, ആരാ നാല് പേര്? അപ്പം ജയദേവ കവികൾ നടന്നതെല്ലാം പറഞ്ഞു, അവർ കള്ളന്മാരാ, എൻ്റെ കൈമുറിച്ചവരാ. കൈമുറിച്ചവർക്കാണോ ഇത്രയും സമ്മാനം കൊടുത്തത്? അവരെൻ്റെ ആത്മീക ഗുരുക്കന്മാരാ, ഗുരുതുല്യരാ. കാരണം കൈമുറിച്ചതോട് എനിക്ക് എൻ്റെ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആസക്തിയും കുറഞ്ഞു പോയല്ലോ എന്ന് നന്ദി പറഞ്ഞു ജയദേവൻ. രാജാവ് വിചാരിച്ചു, ഇങ്ങനെയും ഭൂമിയിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതും കൂടെ നടന്നപ്പോൾ എന്താ പറ്റിയത്? രാജാവിന് ജയദേവ കവികളോടുള്ള സ്നേഹം വീണ്ടും വർദ്ധിച്ചു, ഒരുപാട് സ്നേഹമായി. അപ്പോൾ ഉള്ള സമയം മുഴുവനും ജയദേവ കവികളുടെ കൂടെ ചെലവാക്കാൻ തുടങ്ങി രാജാവ്. ഇത് റാണിയെ ഒരുപാട് വേദനിപ്പിച്ചു. അപ്പോൾ റാണി എന്ത് ചെയ്തു? ഒരു ദിവസം പത്മാവതി ജയദേവ കവിയുടെ പത്നിയെ അടുത്ത് ചെന്ന് പറഞ്ഞു, രാജാവും ജയദേവ കവിയും വേട്ടയ്ക്ക് പോയപ്പോൾ പുലി നിന്റെ ഭർത്താവിനെ അടിച്ചുകൊന്നു എന്നൊരു കള്ളം പറഞ്ഞു. ഇത് കേട്ട നിമിഷം പത്മാവതി, പ്രഭോ, ഞാൻ വേറെ ജീവിതത്തിൽ ഒന്നും ആവശ്യപ്പെട്ടില്ല, അങ്ങ് തിരിച്ചു പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്, ഉപേക്ഷിച്ചിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണ എന്ന് വിളിച്ച് നിലം പതിച്ച് ജീവൻ വിടിഞ്ഞു. രാജ്ഞി ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ജയദേവ കവികൾ തിരിച്ചു വന്നു. വന്നിട്ട് തൻ്റെ പത്നി ദേഹത്യാഗം ജീവൻ വിടിഞ്ഞത് കണ്ടിട്ട്, ഞാൻ നിന്നിൽ വളരെ സന്തോഷവാനായിരുന്നു, നീ ഭഗവാന്റെ തൃപ്പാദത്തിൽ എനിക്ക് മുമ്പേ പോയല്ലോ എന്ന് ജയദേവ കവിയും ജീവൻ വിടിഞ്ഞു. അവർ ആധ്യാത്മിക ലോകത്തും ഭാര്യ ഭർത്താവായി തന്നെ തുടരുകയാണ്, അതിസുന്ദരമായ ദമ്പതികൾ. അവർ പ്രാർത്ഥിച്ച വിഗ്രഹമാണ് ഈ മാധവ്ജി വിഗ്രഹം. ഇന്നും ജയ്പൂരിൽ കനക വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അതിസുന്ദരമായ. നമുക്കും അതുപോലെ ഭൗതിക ലോകത്തിൽ താല്പര്യം കുറഞ്ഞ് കൃഷ്ണഭക്തിയിൽ താല്പര്യം കൂടണം എന്ന് ജയദേവ കവികളുടെ മാധവ്ജിയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ പോകാം. മദൻ മോഹൻ ജയ്പൂരിലിരുന്ന് അല്പം അകലെ ഏകദേശം ഈ മദൻ മോഹൻജി വിഗ്രഹം ആദ്യം ജയ്പൂരിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് കറൗലി എന്ന് പറയുന്ന ഇനിയൊരു ഗ്രാമത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്, അല്പ ദൂരമുണ്ട്. അതായത് രാജാവിൻ്റെ മകൾ വിവാഹം കഴിഞ്ഞു പോയപ്പോൾ രാജാവ് സന്തോഷത്തോട് മകൾക്ക് ഒരുപാട് സ്ത്രീധനം, രാജകുമാരിക്ക് ഒരുപാട് സ്ത്രീധനം കൊടുത്തു. ജയ്പൂർ രാജാവിൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് കരോലി എന്ന നാട്ടിലോട്ട് പോവുകയാണ്. രാജാവ് സന്തോഷത്തോട് നിനക്ക് എന്ത് സമ്മാനം വേണമെങ്കിലും തരാമെന്ന് ചോദിച്ചു. ആ രാജകുമാരിയും പറഞ്ഞു, അച്ഛ, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ മദൻ മോഹൻ വിഗ്രഹം എനിക്ക് തന്നോളൂ, ഞാൻ കൊണ്ടു എൻ്റെ നാട്ടിൽ കൊണ്ടുപോയിക്കോളാം. രാജാവ് ഇത് കേട്ടപ്പോൾ അതിശയിച്ചു. കാരണം രാജാവും മഹാഭക്തനാണ്, മകളും മഹാഭക്തയാണ്, രണ്ടുപേർക്കും മദൻ മോഹൻജി വിഗ്രഹം വേണം. രാജാവ്, അയ്യോ, ഞാൻ എങ്ങനെ കൊടുക്കും? ഞാൻ കൊടുത്ത എൻ്റെ ഐശ്വര്യമെല്ലാം എൻ്റെ ജീവനാണല്ലോ പ്രഭു, തരില്ല എന്നത്. എന്നാലും മകളെടുത്ത് വിവാഹ ദിവസം പറയാൻ ഒരു മടി. അപ്പം രാജാവ് പറഞ്ഞു, ശരി ശരി, നാളെ നീ വാ, നിനക്ക് അത്രയും മദൻ മോഹൻജിയുടെ അടുത്ത് താല്പര്യമുണ്ടെങ്കിൽ
മദൻ മോഹൻജി, നീ കറക്റ്റായിട്ട് ശരിയായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് മകളടുത്ത് പറഞ്ഞു. ഒരു രാത്രി കൊണ്ട് രാജാവ് പല കൃഷ്ണ വിഗ്രഹങ്ങളെ സംഘടിപ്പിച്ചു, ഒരുപാട് ശ്രീകൃഷ്ണ എല്ലാം ഒരുപോലെ. മകളും രാവിലെ വന്നു, നിന്റെ മദൻ മോഹൻ നിനക്ക് കിട്ടുവാണെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ, കറക്റ്റ് തിരഞ്ഞെടുത്തോളാം പറഞ്ഞു. രാജകുമാരിയും ഓരോ വിഗ്രഹമായിട്ട് നോക്കുക, എല്ലാം അച്ചടിച്ചതുപോലെ ഒരേപോലെ, ഒന്നിനൊന്ന് വ്യത്യാസമില്ല. അപ്പോൾ ഓരോ വിഗ്രഹത്തിനെയും പിടിച്ചിട്ട് രാജകുമാരി കരയാൻ തുടങ്ങി, കൃഷ്ണ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, നീയും എൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ വരണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു വിഗ്രഹത്തിനെ വന്ന് തൊട്ടപ്പോൾ ആ വിഗ്രഹം എന്ത് ചെയ്തു, രാജകുമാരിയുടെ കയ്യിൽ കയറി മുറുകെ പിടിച്ചു. അപ്പോൾ രാജകുമാരി പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ വിഗ്രഹം മതി. അത് മദൻ മോഹൻജി ആയിരുന്നു. ഇന്ന് ആ മദൻ മോഹൻജി കറൗലി എന്ന് പറയുന്ന ചെറിയൊരു നാട്ടിലാണ്, ജയ്പൂരിനടുത്ത്. അവിടെയും നമ്മൾ ദർശനം എടുത്തുകൊണ്ട് ശുദ്ധഭക്തി പ്രാർത്ഥിച്ചിട്ട് ജയ്പൂരിലിരുന്ന് 120 കിലോമീറ്റർ അകലെയുള്ള പുഷ്കർ എന്ന ധാമത്തിലോട്ടാണ് ഇപ്പം നമ്മുടെ യാത്ര. പുഷ്കരം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഭൂമിയിലുള്ള 4 പ്രധാന തീർത്ഥങ്ങളിൽ ഒന്നാണ് പുഷ്കര തീർത്ഥം. പ്രഭാസ തീർത്ഥം, പ്രയാഗ തീർത്ഥം, പുഷ്കര തീർത്ഥം, ഇത് മൂന്നും പ്രഥമ തീർത്ഥങ്ങളാണ്. പ്രയാഗ തീർത്ഥം അലഹബാദിലുണ്ട്, 3 നദികൾ സംഗമിക്കുന്ന പ്രയാഗ തീർത്ഥം. പ്രഭാസ തീർത്ഥം വെറാവൽ ഗുജറാത്തിലുണ്ട്. പിന്നെ പുഷ്കര തീർത്ഥം രാജസ്ഥാൻ. ഈ 3 തീർത്ഥം, ഇതെന്ത് തീർത്ഥങ്ങൾ എന്താണ്? നദികൾ, ഭഗവാന്റെ പുത്രിമാരെല്ലാം നദികളും ഭഗവാന്റെ പുത്രന്മാരെല്ലാം തീർത്ഥങ്ങളുമാണ്. ഇപ്പൊ ഗംഗ, യമുന, സരസ്വതി നദികൾ പെൺകുഞ്ഞുങ്ങളാണ്. ഈശ്വരന്റെ മക്കളെല്ലാം, പെൺകുഞ്ഞുങ്ങളെല്ലാം നദികളും ആൺമക്കളെല്ലാം തീർത്ഥങ്ങളും. നദികൾ ഒരു സ്ഥലത്ത് ഇനിയൊരു സ്ഥലത്തേക്ക് ഒഴുകും, തീർത്ഥം ഒഴുകാതെ ഒരു സ്ഥലത്തിലുണ്ടാകും. അങ്ങനെ തീർത്ഥങ്ങളിൽ വെച്ച് രാജാവാണ് പുഷ്കര തീർത്ഥം, പുഷ്കര രാജ് എന്നൊക്കെ അറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് ഈ പുഷ്കരം ഒരുപാട് അറിയാം. ഭൂമിയിൽ വച്ച് ബ്രഹ്മാവിന് ഏക ക്ഷേത്രമുള്ളത് ഈ പുഷ്കര തീർത്ഥത്തിലാണ്. ഒരേ ഒരു ക്ഷേത്രം മാത്രമേ ബ്രഹ്മാവിനുള്ളൂ, വേറെ എവിടെയും ക്ഷേത്രമില്ല. അപ്പോൾ പുഷ്കരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മാജിയുടെ ക്ഷേത്രത്തിൽ ഒറ്റ ക്ഷേത്രം, ബ്രഹ്മാവിന് വേറെ എവിടെയും ക്ഷേത്രമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ യാത്ര രാജസ്ഥാൻ മരുഭൂമിയിൽ പുഷ്കര തീർത്ഥത്തിൽ. പോകുന്ന വഴിക്കെല്ലാം സുന്ദരമായി ഒട്ടകങ്ങളും ഒട്ടക വണ്ടികളും അവിടുത്തെ ജനങ്ങളും എല്ലാം. നമ്മൾ വിചാരിക്കും ഈ മരുഭൂമിയിൽ ഒന്നും തിന്നാൻ കിട്ടൂല, പക്ഷെ കൃഷി സുന്ദരമായി നടക്കുന്നു. നമ്മളെ നാട്ടിനേക്കാളും അധികം കൃഷി നടക്കുന്നുണ്ട്. സ്ത്രീകളെല്ലാം തലയ്ക്ക് മീതെ 3-4 കലങ്ങൾ വെച്ച് തെരുവോരങ്ങളിൽ നടക്കുന്നതും, മാർബിൾ പണിയും ചുവന്ന കല്ലുകളുടെ പണികളും, വഴി മുഴുവനും മറ്റേ ഗ്രൗണ്ട് നെറ്റ് കപ്പലണ്ടി കൃഷി, അതെല്ലാം കാണാൻ സാധിക്കും. എള്ള് കൃഷി, കപ്പലണ്ടി കൃഷി, ഇത് മൊത്തം കാണാം. കപ്പലണ്ടിയൊക്കെ നമ്മളെ നാട്ടിൽ പോലെ കുഞ്ഞു കുഞ്ഞല്ല, അല്പം വലിയ കപ്പലണ്ടികൾ ഉണ്ടാകും. സുന്ദരമായി എവിടെ പോയാലും പാലും മോരും കിട്ടും. അങ്ങനെ നമ്മൾ പുഷ്കരത്തിലോട്ട് പോകുന്നു. പുഷ്കര തീർത്ഥം, പുഷ്കര രാജ് എന്നാണ് അവിടെ പറയുന്നത്, തീർത്ഥങ്ങളുടെ രാജാവ് എന്നാണ് പറയുന്നത്. അവിടെ ബ്രഹ്മാവിന് ഒരേ ഒരു ക്ഷേത്രം, അതായത് അതിൻ്റെ ഐതിഹ്യവും വളരെ രസകരമാണ്. ബ്രഹ്മാവിന് എന്തുകൊണ്ട് ക്ഷേത്രങ്ങളില്ല? ത്രിമൂർത്തികളിൽ വെച്ച് അതിശ്രേഷ്ഠൻ ആരാണ് എന്ന് ഭൃഗു മഹർഷി കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ആദ്യം അദ്ദേഹം ബ്രഹ്മാവിനെ കാണാൻ പോയി. അപ്പോൾ ഭൃഗു വന്നതുപോലും ശ്രദ്ധിക്കാതെ ബ്രഹ്മാവ് സരസ്വതിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഭൃഗുവിന് ദേഷ്യം വന്നിട്ട് ശപിച്ചു, അങ്ങേ ഭൂമിയിൽ ആരും ആരാധിക്കില്ല എന്ന് ശപിച്ചു. ഒരേ ഒരു ക്ഷേത്രം പുഷ്കര തീർത്ഥം. അവിടെ ബ്രഹ്മാജീനെ തൊഴുതുകൊണ്ട് അതിൻ്റെ മുമ്പേ ഉള്ള വലിയ വിസ്താരമുള്ള തീർത്ഥത്തിലോട്ട് നമ്മൾ പോകുന്നു. വലിയ തീർത്ഥം, ഭാരതത്തിൽ ഒരു 3-4 തീർത്ഥങ്ങളേ ഉള്ളൂ ഇത്രയും വലുത്. ഒന്ന് നമ്മൾ 2 ദിവസം മുമ്പേ കുരുക്ഷേത്രത്തിൽ കണ്ട ബ്രഹ്മസരോവരം, ഇനിയൊന്ന് ഈ പുഷ്കര തീർത്ഥം. വലിയ തീർത്ഥമാണ്. യോഗിമാരും ഋഷിവര്യന്മാരും അവിടെ വന്ന് തപസ്യ ചെയ്യുന്നതും ആരാധിക്കുന്നതും പൂജിക്കുന്നതും ഇതെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. വർഷത്തിൽ ഒരു തവണ വന്നിട്ട് നാട്ടുകാരെല്ലാം, അതായത് പല ഭാഗത്തിരുന്നും ഈ പുഷ്കര മേള എന്ന് പറഞ്ഞ് പുഷ്കര തീർത്ഥത്തിൽ വന്ന് സ്നാനാദി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പുഷ്കര തീർത്ഥത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സർവത്ര പാപവും ഇല്ലാണ്ടാകും എന്നാണ്. പക്ഷേ അതിന് ഒരു തെളിവുണ്ട്. എന്താ തെളിവ്? ഔറംഗസേബ് ഏകദേശം 5000 ഹിന്ദു ക്ഷേത്രങ്ങളെ തല്ലിപ്പൊളിച്ചിട്ട്
പുഷ്കര തീർത്ഥത്തിലും ഒരുപാട് സ്വർണമുണ്ട് വെള്ളിയുണ്ടെന്നറിഞ്ഞ് ഈ ക്ഷേത്രത്തിനെ പൊളിച്ച് ഇവിടെ വന്ന് മോഷ്ടിക്കാനായി അല്ലെങ്കിൽ അപഹരിക്കാനായി ഔറംഗസേബ് പടയെടുത്ത് വന്ന് പുഷ്കരത്തിലോട്ട്. അജ്മീർ എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ തൊട്ടടുത്ത പുഷ്കരം. അങ്ങനെ ഔറംഗസേബ് വന്നു, യാത്രാക്ഷീണം. എന്താണ് ഔറംഗസേബിൻ്റെ പദ്ധതി? ഗ്രാമഗ്രാമങ്ങളായി പോവുക, ക്ഷേത്രങ്ങൾ പൊളിക്കുക, അവിടെയുള്ള സ്വർണവും സമ്പത്തും അപഹരിച്ചു കൊണ്ടുപോവുക. അങ്ങനെ പുഷ്കര തീർത്ഥത്തിൽ വന്നു, നല്ല യാത്രാക്ഷീണം. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? നേരെ വന്ന് ഈ തീർത്ഥത്തിൽ അങ്ങ് കുളിച്ചു. പുഷ്കര തീർത്ഥത്തിൽ ഒന്ന് കുളിച്ചിട്ട് അതിനുശേഷം ക്ഷേത്രം പൊളിക്കാമെന്ന പദ്ധതിയായിരുന്നു. അദ്ദേഹം ആ തീർത്ഥത്തിൽ കുളിച്ചു, പുറത്ത് ഉയർത്തെഴുന്നു വന്നു, എണീറ്റ് വന്നു, കിഴവനായി മാറി, ജരാനരാ ബാധിച്ച ഒരു വൃദ്ധനായി നിമിഷ നേരത്തിനകം മാറി. ഭയന്നുപോയ ഔറംഗസേബ് നെഞ്ചിലടിച്ച് തലയെണിക്ക്, എന്താ പറ്റി, എന്താ പറ്റി? കൂടെ വന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല. അപ്പം നാട്ടുകാർ പറഞ്ഞു, ഇവിടെ ബ്രഹ്മാജി ക്ഷേത്രത്തിനെ പൊളിക്കാൻ വന്ന ഉണ്ടായതെല്ലാം. ഉടനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, ബ്രഹ്മ ഈ ക്ഷേത്രം ഞാൻ തല്ലിപ്പൊളിക്കില്ല, ഇതിന് വേണ്ട എല്ലാ സേവനങ്ങളും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ദാനധർമ്മം അവിടെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും പഴയ യൗവനം തിരിച്ചു കിട്ടി. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോഴും ആ ഗ്രാമത്തിനെ ബുഡാഗാവ് എന്നാ പറയുക, കിഴവൻ്റെ ഗ്രാമം എന്നാ പറയുക. ആ സ്ഥലത്തിന് എന്തൊരു ലീലയാ, എന്തൊരു രസമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. അങ്ങനെ ഔറംഗസേബിന് വലിയൊരു അനുഭവം ഈ പുഷ്കര തീർത്ഥത്തിലുണ്ടായി. ഭൂമിയിൽ ഒരേ ഒരു ക്ഷേത്രം ബ്രഹ്മാജിയുടെ. അങ്ങനെ പുഷ്കര തീർത്ഥവും തൊഴുതുകൊണ്ട് ഇന്ന് നമ്മുടെ യാത്ര അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോയത്? ജയ്പൂരിൽ ജയദേവ കവികളുടെ രാധാ മാധവ്ജി ക്ഷേത്രം, പിന്നെ കറോലിയിൽ മദൻമോഹൻജി, മൂന്നാമത്തത് പുഷ്കര തീർത്ഥത്തിൻ്റെ ദർശനവും കഴിഞ്ഞു. വീണ്ടും നാളെ ദിവ്യദർശനം എന്ന പരിപാടിയിലേക്ക് പുതിയ സ്ഥലവുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. യാത്ര തുടരുന്നു. ഹരേ കൃഷ്ണ, നമസ്കാരം.